Hi, hello everyone. Welcome to my YouTube channel R&D Creations. Njan Reeja Dileesh. Nammalde aadithe classil nammal lesson 1 il endana subject enna padichu. Innu nammal endana verb ennaana padikan povunnathu. Endana verb ennu namukku nokkam. Verb enna nammal malayalathil kriya ennaana parayunnathu. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ക്രിയ എന്ന് മലയാളത്തിൽ പറയുന്നത്. അതിന് ഇംഗ്ലീഷ് നമ്മൾ വേർബ് എന്ന് പറയുന്നു. എല്ലാ ആക്ഷൻ വേർഡ്സും എല്ലാ ആക്ഷൻസും എന്താണ്? ക്രിയയാണ് അല്ലെങ്കിൽ വേർബാണ്. ആക്ഷൻ എന്ന് വെച്ചാൽ പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ ആക്ഷൻസും ആക്ഷൻ വേർഡ്സും ക്രിയയാണ് അല്ലെങ്കിൽ വേർബാണ്. നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. റൈറ്റ് എഴുതുക, റീഡ് വായിക്കുക, പ്ലേ കളിക്കുക, ലിസൺ ശ്രദ്ധിക്കുക, ടോക്ക് സംസാരിക്കുക, ഹിയർ കേൾക്കുക, വോക്ക് നടക്കുക, റൺ ഓടുക, തിങ്ക് ചിന്തിക്കുക, സോ കാണുക, വാച്ച് കാണുക, സ്വിം നീന്തുക, ജമ്പ് ചാടുക, ടച്ച് തൊടുക, സ്മെൽ മണക്കുക, ടീച്ച് പഠിപ്പിക്കുക, ഷൗട്ട് ഉറക്കെ സംസാരിക്കുക, വാഷ് കഴുകുക, ഡ്രോ വരയ്ക്കുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, ടേക്ക് എടുക്കുക, ഗിവ് കൊടുക്കുക, ക്രൈ കരയുക, സ്മൈൽ ചിരിക്കുക, ഗ്രൈൻഡ് പൊടിക്കുക, ക്ലീൻ വൃത്തിയാക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ലുക്ക് നോക്കുക, കട്ട് മുറിക്കുക. ഇതെല്ലാം ആക്ഷൻസാണ്. ഇതെല്ലാം ഓരോ പ്രവൃത്തികളാണ്. ഈ ആക്ഷൻ വേർഡ്സ് എല്ലാം വേർബാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ക്രിയയാണ് അല്ലെങ്കിൽ വേർബാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ നിന്ന് വേർബിനെ കണ്ടെത്തുന്നത് എന്ന് നോക്കാം. ഇതുവരെ നമ്മൾ കുറച്ച് വേർഡ്സ് മാത്രമാണ് പഠിച്ചത്. ഈ വേർഡ്സ് എല്ലാം ആക്ഷൻസാണ്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം വേർബാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇത്തരം വേർഡ്സ് ഒരു സെൻറ്റൻസിൽ വന്നാൽ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് നമുക്കൊരു സെൻറ്റൻസിൽ നിന്ന് വേർബിനെ കണ്ടെത്തേണ്ടത് എന്ന് പഠിക്കാം. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഐ ടീച്ച് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ആക്ഷൻ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടൂ. ആക്ഷൻ ഏതാണ് എന്ന് അല്ലെങ്കിൽ പ്രവൃത്തി ഏതാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് വേർബ്. വളരെ എളുപ്പമാണ്. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഐ എന്ന് വെച്ചാൽ ഞാൻ, ടീച്ച് പഠിപ്പിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഞാൻ എന്താണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് ടീച്ച് എന്ന വേർഡാണ്. അതുകൊണ്ട് ടീച്ച് ആയിരിക്കും വേർബ്. ഇനി നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. വി വാച്ച് ടി വി, ഞങ്ങൾ ടി വി കാണുന്നു. അപ്പോൾ കാണുക എന്ന് പറയുന്ന ഒരു കാണുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ കാണുക എന്നുള്ളതായിരിക്കും ഈ ഒരു സെൻറ്റൻസിലെ വേർബ് അല്ലെങ്കിൽ ക്രിയ. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ദേ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുന്നു. ഇതിൽ ഏതായിരിക്കും വേർബ് എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുമല്ലോ. ഏതായിരിക്കും വേർബ്? എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഏതാണ് പ്രവൃത്തി എന്ന് നോക്കണം, ഏതാണ് ആക്ഷൻ എന്ന് നോക്കണം. ഏതാണ് ആക്ഷൻ? പ്ലേ എന്ന വാക്കാണ് ആക്ഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് പ്ലേ ആയിരിക്കും. കളിക്കുക എന്ന് പറയുന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ വേർബ്. അപ്പോൾ നോക്കൂ, എത്ര എളുപ്പമാണ് നമുക്കൊരു സെൻറ്റൻസിൽ നിന്ന് വേർബ് കണ്ടെത്താൻ. വേർബ് കണ്ടെത്താൻ നമ്മൾ ഇത് മാത്രമേ നോക്കണ്ടൂ, ആ സെൻറ്റൻസിൽ ഏതാണ് ആക്ഷൻ, ഏതാണ് പ്രവൃത്തി. അത് മനസ്സിലായാൽ നമുക്ക് വേർബ് എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫോർത്ത് എക്സാമ്പിൾ ഏതാണെന്ന് നോക്കാം. ദേ ലിസൺ മ്യൂസിക്, അവർ പാട്ട് കേൾക്കുന്നു. കേൾക്കുക എന്ന് പറയുന്ന ലിസൺ എന്നുള്ള ഒരു വേർഡ്, ആ വേർഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതാണ് ആക്ഷൻ. കേൾക്കുക എന്ന് പറയുന്നതാണ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി. അതുകൊണ്ട് ലിസൺ എന്ന് പറയുന്ന വാക്കായിരിക്കും വേർബ് അല്ലെങ്കിൽ ക്രിയ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണോ ആക്ഷൻ വേർഡ്, ഏതാണോ പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സെൻറ്റൻസിൽ ലിസൺ എന്ന് പറയുന്നതാണ് പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ആക്ഷൻ. അതുകൊണ്ട് ലിസൺ ആയിരിക്കും വേർബ് അല്ലെങ്കിൽ ക്രിയ.
ഇനി നമുക്ക് ഫിഫ്ത്ത് സെൻറ്റൻസ് ഏതാണെന്ന് നോക്കാം. ഹീ വാഷസ് ദി കാർ, അവൻ കാർ കഴുകുന്നു. ഇതിൽ ഏതാണ് വേർബ് എന്ന് എങ്ങനെ കണ്ടെത്താം? ഏതാണ് ആക്ഷൻ എന്ന് നോക്കണം അല്ലേ. ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി ഏതാണ് എന്ന് നോക്കണം. അപ്പോൾ വാഷസ് അല്ലെങ്കിൽ കഴുകുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ആക്ഷൻ. അതുകൊണ്ട് തന്നെ വാഷസ് അല്ലെങ്കിൽ കഴുകുക എന്ന് പറയുന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ വേർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നത്. ഇത്രയും എക്സാമ്പിൾസിൽ നിന്ന് നിങ്ങൾക്ക് വേർബ് അല്ലെങ്കിൽ ക്രിയ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് അല്ലെങ്കിൽ പ്രവൃത്തികളെയാണ് നമ്മൾ, ഇംഗ്ലീഷിൽ നമ്മൾ അതിന് ആക്ഷൻസ് എന്ന് പറയും. പ്രവൃത്തിക്ക് ആ ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ആ ആക്ഷൻസിനെയാണ് നമ്മൾ വേർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ടൈമാണ്. വേർബ് എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 5 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ 5 സെൻറ്റൻസിൽ നിന്നും വേർബ് ഏതാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഹീ റൈഡ്സ് ദ ഹോഴ്സ്, അവൻ കുതിരയെ ഓടിക്കുന്നു. ഷി സ്റ്റിച്ചസ് എ ക്ലോത്ത്സ്, അവൾ അവളുടെ വസ്ത്രങ്ങൾ തയ്ക്കുന്നു. റാണി റീഡ്സ് എ ബുക്ക്, റാണി ബുക്ക് വായിക്കുന്നു. രാജു കിക്സ് ദ ബോൾ, രാജു ബോള് അടിക്കുന്നു. ശ്യാം സിറ്റ്സ് വിത്ത് സോണി, ശ്യാം സോണിയുടെ കൂടെ ഇരിക്കുന്നു. ഈ 5 സെൻറ്റൻസാണ് നമ്മളുടെ ഇന്നത്തെ ട്രൈ ദ സെക്ഷനിലുള്ളത്. വേർബ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഓരോ സെൻറ്റൻസിൽ നിന്നും ആ വേർബിനെ കണ്ടെത്തുക, അതാണ് നമ്മൾ ട്രൈ ദ സെക്ഷനിൽ ചെയ്യുന്നത്. ക്ലാസ്സിൽ നമ്മൾക്ക് ഒബ്ജക്റ്റ് എന്താണ് എന്നാണ് പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.